പ്രവചനം സ്വീകരിക്കുന്നത് നല്ലതാണ്, പക്ഷെ ചിലത് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ചില സ്റ്റെപ്പുകൾ എടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. എന്റെ പിതാവ് ഈ പകൽക്കാലം ഓർത്ത് സ്തുതിക്കുന്നു. എന്റെ എല്ലാം കൈ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിക്കാട്ടെ, എല്ലാ കരങ്ങൾ ദൈവത്തിലേക്ക് ഒന്ന് ഉയർത്തിക്കാട്ടെ. ഈ പകൽക്കാലം മൂന്നാം ദിവസമുള്ള ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാവരും കൂടെ വന്ന് ചേർന്നത് പിതാവേ, കൊച്ചുകൂട്ടമോ വലിയ കൂട്ടമോ ഒന്നൊരു വിഷയമല്ല, പരിശുദ്ധാത്മാവ് ഇറങ്ങിയാൽ പട്ടണം മൊത്തം വിടുവിക്കപ്പെടുന്ന രീതി യേശുവിന് അധികാരമുള്ള നാമത്തിൽ, രണ്ടോ മൂന്നോ പേരിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഒരുമിച്ച് ഐക്യതയോടെ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മേളിൽ നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബത്തിൽ മാത്രമല്ല ഈ ദേശം വരെ വിടുവിക്കുന്ന രൂപ പരിശുദ്ധാത്മാന്റെ വലിയ വ്യാപാര ശക്തി ഇന്ന് പകൽക്കാലം. പരിശുദ്ധനെ നന്ദിയപ്പ. അടിയൻ വർഷങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് അന്ന് ഓർക്കുന്നുണ്ട്, പ്രാർത്ഥന സമയത്ത് കറന്റ് വരെ അടിച്ചു പോയ സമയത്ത് മഴ വന്ന് ജസ്റ്റ് ഇടി മിന്നലും അല്ലാതെ വെറും ആകാശത്തിലുള്ള മിന്നലടിക്കുന്ന ലൈറ്റ് മാത്രം ഉള്ളായിരുന്നു. അന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചതാണ് ഇവിടെ ഒരു വലിയ കൂട്ടമുണ്ടാവും. ഈ ദേശം ദൈവത്തിനുള്ളതാണ്. ഈ ദേശത്തിൽ ദൈവത്തിന്റെ വെളിച്ചം ഇറങ്ങി അനേകർ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അറിഞ്ഞ് സത്യ ദൈവത്തിൽ വിശ്വസിച്ച് ആരാധിച്ച് ഈ ദൈവത്തിന്റെ ഒരു വലിയൊരു ഗ്ലോറി ഈ പട്ടണത്തിൽ ഇറങ്ങി അനേകരെ ദൈവത്തിൽ ആരാധിക്കുന്ന രീതിയിലൊരു വലിയൊരു കൂട്ടം സൈന്യം ഇവിടെ എഴുന്നേൽക്കുന്നു. നീ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന വെറുതെ അല്ല, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ ഭവനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഈ തേജസ് ഇറങ്ങും. ഇവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിനകത്ത് ചില വിടുതലുകൾ നടക്കും. ഇവിടെ ഇരുന്ന് നീ ആരാധിക്കുമ്പോൾ തന്നെ ചില ചങ്കനകൾ പൊട്ടി ബന്ധനങ്ങൾ അഴിഞ്ഞ് ചില വിടുതൽ നിന്റെ കുടുംബത്തിനകത്ത് നടക്കുന്ന രീതി. ഈ പകൽക്കാലം ദുഷ്ടന്റെ പദ്ധതികൾ, കൂടോത്രം മന്ത്രവാദി ശക്തികളുടെ മേളിൽ ശാപത്തിന്റെ ചില കാര്യങ്ങൾ പൊട്ടിത്തെറിച്ച് ചില വാതിലുകൾ ദൈവം തുറന്ന് പാരമ്പര്യം ശക്തികളുടെ കെട്ടുകൾ പൊട്ടിച്ച് ചില തലമുറയുടെ മേളിൽ വാദിക്കുന്ന ചില ശക്തികളുടെ മേളിൽ ഇന്ന് പകൽക്കാലം ചില വിടുതൽ നടക്കുന്ന രീതി. ദുഷ്ടന്റെ ചില പദ്ധതികൾ വർഷങ്ങളായിട്ട് കെട്ടിപ്പിടുത്തില്ല എന്ന് പറയുന്നിടത്ത് ഇന്ന് പകൽക്കാലം ആ അത്ഭുതങ്ങൾ നടക്കട്ടെ. നിന്റെ വായ് വിട്ടുള്ള ആരാധനയിൽ അവിടെ വിടുതൽ നടക്കട്ടെ. നിന്റെ കണ്ണുനീർ ഒഴിക്കുന്ന ദൈവ സാന്നിധ്യത്തിലാണ് സ്വർഗം അവിടെ ഇടപെടും. ഒരു പരിശുദ്ധാത്മാവ് ഒരു കാറ്റിറങ്ങി വീശട്ടെ. ഈ വൈകുന്നേര സമയത്ത് നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങട്ടെ. നിന്റെ വിഷയത്തിന്റെ മേളിൽ സ്വർഗം ഇടപെട്ട് ദൈവത്താൽ സാധ്യം. ഒരു യൂത്ത് മിനിസ്ട്രി ഇവിടെ നടക്കും. ഉറക്കെ വിളിച്ചാട്ട് നിന്റെ യേശുവിനെ. ഇന്ന് ഈ സമയം വിട്ടു മാറാത്ത രീതി ഇത് നിനക്കുള്ള സമയമാണ്. നിന്റെ ശബ്ദം ദൈവം കേൾക്കട്ടെ. ഇന്ന് നീ വന്നതുപോലെ അല്ല നീ തിരിച്ചു മടങ്ങി പോകുന്നത്. ഇവിടെ ജയലാൽ ബ്രദറിന്റെ മോന്റെ സാക്ഷ്യം കേട്ടല്ലോ. അവൻ ഒരിടത്ത് ഇങ്ങനെ തേജഞ്ഞ് റിജക്റ്റഡായി വേദനിച്ചിരിക്കുമ്പോൾ അവൻ തിരുവല്ല ചരൽക്കുന്ന വന്ന രീതിയിലല്ല അവൻ മടങ്ങി പോയത് എന്ന് പറയുന്ന പോലെ ആ സാക്ഷ്യം ഇന്ന് വീണിട്ടുണ്ടെങ്കിൽ, ജയല ബ്രദറിന്റെ സാക്ഷ്യം കേട്ടല്ലോ, മരണത്തിന്റെ അവസ്ഥയും ആത്മാക്കളുടെ അവസ്ഥയും ഇവിടെ പല കാര്യങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുന്ന നടുവിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ പുതപ്പ് ഈ ജയലാൽ ബ്രദറിന്റെ മേളിൽ വീണിട്ടുണ്ടെങ്കിൽ, മോന്റെ മേളിൽ വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മേളിൽ ഇന്ന് വീഴും. അതുപോലെ സംഭവിക്കും. എബ്രഹാമിലെ 11:20 വിരുദ്ധം ഇങ്ങനെ പറയുന്നു, ഇസാക്കിന്റെ മേളിൽ വീണ പുതപ്പ് യാക്കോബിന്റെ മേളിൽ വീണു, യാക്കോബിന്റെ മേളിൽ വീണ പുതപ്പ് യോസഫിന്റെ മേളിൽ വീണു. യോസഫ് കണ്ടു യാക്കോബ് മരിക്കുന്നതിന് മുമ്പേ മനാസയും എഫ്രയീം എന്ന മക്കള് യാക്കോബിന്റെ കൈ ചെന്ന് അവരുടെ മേളിൽ ആ അനുഗ്രഹം വീണു. അതേ അനുഗ്രഹം വീണോണ്ടിരിക്കുന്ന ഈ സഭയുടെ മേളിൽ, ഈ ദേശത്തിന്റെ മേളിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇറങ്ങി വീഴും. വെറും കൈയോടെ മടങ്ങി പോരാൻ അനുവദിക്കില്ല. ദൈവം എന്നെ തൊടാതല്ലാതെ ഇന്ന് എന്റെ ദിവസമാണ് പറഞ്ഞ് വിശ്വസത്താൽ ഏറ്റെടുത്ത് ഞാൻ വെറും കൈയോടെ മടങ്ങി പോകത്തില്ല. നിന്റെ അഡ്രസ്സിന് ദൈവം തെച്ചത്തില്ല. നീ ഇവിടെ ഇരുന്നാലും നിന്റെ വീടിന്റെ അഡ്രസ്സിന് ദൈവത്തിന് അറിയാം. എലമാനം മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേനു. നിരുന്നാട്ടെ. നന്ദി. ഇന്ന് പകൽക്കാലം ദ റൈസ് മിനിസ്ട്രി, ജയലാൽ ബ്രദർ, എനിക്ക് ഒരു ബ്രദറോ ഒരു മിനിസ്ട്രിയല്ല, നമ്മൾ വളരെ കൂട്ടൊരു കുടുംബമായിട്ടാണ്. ജോയൽ മോനാണെങ്കിലും ഇവർ രണ്ടുപേരും ശുശ്രൂഷകർ, അഭിഷേകത്തിലാണ് ചെയ്യുന്നത്. മിഷനറിയും ചർച്ചുകളും
അനേക പാട്ടുകൾ ചെയ്യുന്നതും അനേക വർഷങ്ങളായിട്ട് എനിക്കറിയാം. ജേക്കബ് ബ്രദറിനെ എനിക്കറിയാം. അതിനോർത്ത് നന്ദി പറയുന്നു. പ്രവചനം സ്വീകരിക്കുന്നത് നല്ലതാണ്, പക്ഷെ ചിലത് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ചില സ്റ്റെപ്പുകൾ എടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. അനേക വാക്തതകൾ എഴുതിയെടുക്കാം. ദൈവശബ്ദം കേട്ട് ദൈവം എന്നോട് ഈ രീതി സംസാരിച്ചു എന്ന് എഴുതി വെക്കാം. അതിൻ്റെ ഡേറ്റ് ടൈം എല്ലാം എഴുതി വെക്കാം. എന്നാൽ ചിലത് പ്രാർത്ഥിച്ച് കരഞ്ഞ് ഉപവസിച്ച് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചില പ്രവർത്തിക്കാൻ ചില സ്റ്റെപ്പുകൾ പരിശുദ്ധാത്മാവ് എടുക്കാം. വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് കുടുംബത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനായാലും ജയലാൽ ബ്രദർ ആണെങ്കിലും കേൾക്കുന്ന പ്രവചനങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ഉപസി നിലവിളിക്കുക മാത്രമല്ല, അതിൽ വിശ്വസത്തിൽ ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ഹോള് ചുമ്മാതെ ഉണ്ടായി വന്നതല്ല. പ്രവചനങ്ങൾ വീണിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനകൾ വീണിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ വിശ്വസ്തയിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. ഇനിയും ഇവിടെ നടക്കുകയും ചെയ്യും. ഇവിടെ വൻ ജനം ഇവിടെ വന്ന സഭയും ഇവിടെ മീറ്റിംഗ് ഹാളായി ഇവിടെ റിവൈവൽ സെൻ്റർ റൂണിർവെൻ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ സംഭവിക്കും. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ അത് നടക്കുകയും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇത് പറയാൻ പറ്റുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്, പിന്നെ നിങ്ങളുടെ കൈയടി വിശ്വസിച്ചാൽ ഇതിൽ നടക്കുകയും ചെയ്യും. ആമേൻ. അതുപോലെ സംഭവിക്കട്ടെ. ജയലാൽ ബ്രദറിനല്ല അത്, ഇത് ദൈവത്തിൻ്റെ പെട്ടകമാണ്. ആരുടെയും മിനിസ്ട്രി പറഞ്ഞാൽ ഇത് യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. നമ്മളെല്ലാം ക്രിസ്തുവിൻ്റെ ജനം, ഒരു ശരീരമാണ്. ദൈവത്തിനൊരു ആലയം വേണം. ജനത്തിന് വന്ന് കൂടി ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ അനേക വീടുകളിൽ കുടുംബത്തിലും തലമുറയ്ക്കും അനേക ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ഒരു ഭവനം ഒരുക്കി അനേക കാര്യങ്ങൾ ചെയ്തെടുക്കാൻ. എല്ലാ ദിവസവും ഇവിടെ ദൈവപ്രവൃത്തി നടക്കും. അങ്ങനെ ഒരു കാലഘട്ടം തുറക്കപ്പെടുക ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലിന് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയത്തില്ല, ഫസ്റ്റ് വിജയ് ട്രാവൻ, ഞാൻ വിജയിനെ സ്നേഹത്തോട് ഞാൻ വിളിക്കും. വർഷങ്ങൾ വർഷങ്ങളായിട്ടുള്ള ബന്ധം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് തന്നെ പാട്ടുകൾ നിങ്ങൾ അനേക പേർ കേട്ട് കാണും. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസൻ അഭിഷേകത്തോടെ ഉച്ചരി തലമുറയ്ക്ക് വേണ്ടി അനേകർക്ക് പ്രയോജനപ്പെടുത്തി രാജ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ദേവദാസൻ. ഇന്നലെ വൈകുന്നേരം, ഇന്നലെ പകൽക്കാലം വൈകുന്നേരം നമ്മൾ രണ്ടുപേരും ശുശ്രൂഷിക്കാൻ വട്ടപ്പാറയിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് വിചയൻ തിരിച്ച് എറണാകുളത്ത് മടങ്ങി പോകേണ്ടതായിരുന്നു മോനായിട്ട്. അപ്പോളാ ജയലാൽ ബ്രദറും മോൻ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ ഒരു യോഗ ഇവിടെ നടക്കുന്നു, നമ്മൾ ഉപവസിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ജയലാൽ ബ്രദർക്ക് അതൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് എനിക്ക് പരിശുദ്ധാത്മാവിനെ അന്നത്തെ പ്രാർത്ഥനയിൽ കൊണ്ടുപോയി. അന്ന് നമ്മൾ ആരുമില്ലാതിരുന്ന സമയത്തുള്ള പ്രാർത്ഥനയും അന്ന് കേട്ട ഹോള്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് വന്നതിൽ വേറൊരു ദിവസം ഞാൻ വരുമെന്ന്. പക്ഷേ എന്താ പരിശുദ്ധ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല വരണം, വീച്ചായനടുത്ത് പറയണം, വീച്ചായൻ യെസ് എന്ന് പറയും. ഞാൻ വിജയനെടുത്ത രാത്രി സമയം, കാരണം ഇന്നലെ രാത്രി എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മണിയായി. പക്ഷേ വിജയൻ പറഞ്ഞു, മോനെ ദൈവം നിന്നോട് സംസാരിക്കുകയാണെങ്കിൽ ദൈവം യെസ് പറഞ്ഞ ഞാനും യെസ് പറയുവാടാ, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, വിജ വിജയല പല കാര്യങ്ങൾ ഇന്ന് മൈക്ക് എന്നെ വിളിക്കുന്നതിന് മുമ്പേ പറഞ്ഞല്ലോ, ചെറിയ കൂട്ടായ്മ ആരെടുത്ത് അറിയിക്കാൻ പറ്റില്ല. അതൊക്കെ അല്ലേ ജയല ബ്രദറിൻ്റെ ആഗ്രഹം, എനിക്കറിയാം. പക്ഷെ വിജയൻ പറഞ്ഞു, മോനെ അതൊന്നൊരു വിഷയമല്ല, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് പോവാ, അവിടെ ദൈവം നടത്തിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെയല്ലോ. ദൈവം നടത്തി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്തേക്ക് പോകാം. അതിനോർത്ത് ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് ദൈവം അതിശയമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. ദൈവം ചില കാര്യങ്ങൾ മാറ്റി വെച്ചൊരു ദൈവദാസന് എറണാകുളത്തും മോനും കൂടി ഇവിടെ കൊണ്ടുവരുമെങ്കിൽ ഇന്ന് ചില കാര്യങ്ങൾ നടക്കും. അതിനോർത്ത് സ്തുതിക്കുന്നു. അധികം സമയം കളയാതെ വിച്ച എല്ലാവരും ഒന്ന് കൈയടിച്ച് ബ്രദർ വിജയ് ട്രാവലിനെ സ്വീകരിക്കുക. Praise the Lord, hallelujah. Yeshua. Hallelujah. Praise the Lord, hallelujah. നമ്മൾ ആരാധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് യേശു അവിടെ നിൽക്കുന്നത്.
യേശു വലിയ കൊട്ടാരത്തിലും ഒന്നും അല്ല നിൽക്കുന്നത്, യേശു ഫ്ലെക്സിലും അല്ല നിൽക്കുന്നത്, യേശു നോട്ടീസിലും അല്ല നിൽക്കുന്നത്, യേശു നിൽക്കുന്നത് നമ്മളില്ല. നാം ക്രിസ്തുവിൻ്റെ മന്ദിരമാകുന്നു, നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുവാൻ യേശു ഒരു വില നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീസസ് അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടെ, ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അറിയാലോ, അപ്പോൾ പിന്നെ പാട്ടും അറിയാം. വളരെ സിമ്പിളാണ് കർത്താവ്. മേൻ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടേ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവാത്മാവേ, ഹല്ലേലൂയ. ഒരിക്കൽ കൊച്ചിയിലെ ഇങ്ങനെ ഞങ്ങള് ഒരു പ്രയർ ഡ്രൈവിനെ ഇങ്ങനെ പോയപ്പോൾ കാറിനകത്ത് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായ ഒരു പാട്ടാണ് സംഭവം. അത് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഞങ്ങൾ അങ്ങനത്തെ ആ പ്രയർ ഡ്രൈവ് ചെയ്യാനായിട്ട് ഇടയായി. പ്രയർ ഡ്രൈവിനകത്ത് കാറിനകത്ത് വെച്ച് പെട്ടെന്നുണ്ടായ സിമ്പിൾ ഒരു പാട്ട്, കോറസ്. പക്ഷെ അപാരമായ ദൈവസാന്നിധ്യമായിരുന്നു. ആറുക്കപ്പെട്ടാ